പ്രിയപ്പെട്ട കുട്ടികളെ കേരള പാഠാവലി നമ്മുടെ പ്രകൃതി പാഠം എന്നുള്ള പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ തുടങ്ങിയിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാ പ്രിയദർശിനിയുടെയും ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പറഞ്ഞിരുന്നു നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം പ്രകൃതി പാഠം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെ പറ്റിയും ചോദിക്കാറുണ്ടല്ലോ ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ നീ മസൂറിലും ഞാൻ അലഹബാദിലും ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം കുറച്ചെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലണ്ട് ഒരു ചെറിയ ദ്വീപ് മാത്രമാണ് ഇന്ത്യ ഒരു വലിയ രാജ്യമാകുന്നു എന്നാൽ ഇന്ന് ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറേയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റിയും ചിന്തിക്കേണ്ടി വരും അല്ലാതെ നാം ജനിച്ചു വളർന്ന ഒരു ചെറിയ രാജ്യത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതിയാവില്ല നെക്സ്റ്റ് പേജ് എൻ്റെ എല്ലാ കത്തുകളിലൂടെ വളരെയധികം സംഗതികൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാൽ ഈ ചുരുങ്ങിയ വിവരങ്ങൾ നിനക്ക് രസകരമായിരിക്കുമെന്നും ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കുവാൻ അത് മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വലുതാകുമ്പോൾ നീ ഭൂമിയെ പറ്റിയും അതിൽ പാർക്കുന്നവരെ പറ്റിയും വലിയ പുസ്തകങ്ങൾ വായിക്കും അത് നീ വായിച്ചിരിക്കുവാനിടയുള്ള മറ്റേത് കഥയേക്കാളും നോവലിനേക്കാളും അധികം രസകരമായിരിക്കും അപ്പോൾ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് പ്രകൃതി പാഠം അപ്പോൾ അച്ഛൻ മകൾക്ക് അയക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഈ ഭൂമിയിലെ പ്രകൃതിയെക്കുറിച്ചും പല പല രാജ്യങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ദിരാ പ്രിയദർശിനി മസൂറിയിലും നെഹ്റു അലഹബാദിലുമാണുള്ളത് അങ്ങനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയക്കുന്നത് ആ കത്തിലൂടെയാണ് മകൾ ഈ ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത് ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക അല്ല പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ് ശിലകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ നീ വേഗത്തിൽ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാ അതെത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക നിലത്തിലും മലഞ്ചെരിവുകളിലുമെല്ലാം നീ കാണുന്ന ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ചെറിയ ഏടുകളായിരിക്കാൻ മതി അത് വായിക്കുവാൻ നിനക്കറിയാമെങ്കിൽ അതിൽ നിന്ന് ചില സംഗതികൾ ഗ്രഹിക്കുവാനും സാധിച്ചേക്കും ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏത് ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം അപ്പോൾ ഏതൊരു ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിലും അതിലെ അക്ഷരമാല ആദ്യം പഠിക്കണം അതുപോലെ തന്നെ ഈ പ്രകൃതിയെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം ഓരോ ഇവിടുത്തെ ഓരോ പൂഴി മണികളെയും കല്ല് ചെറിയ ചെറിയ കല്ലുകളെ പോലും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അതുപോലെ തന്നെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം ഈ പ്രകൃതി ഭാഷ അല്പം വായിക്കുവാൻ നിനക്ക് ഒരു പക്ഷേ ഇപ്പോൾ തന്നെ അറിയാം ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ മൂലയുമില്ലാത്ത അത് ഉരുണ്ട് മിനുത്തു മിനുന്നനെ കല്ലായി തീർന്നത് എങ്ങനെ ഒരു വലിയ കല്ല് ചെറു കഷ്ണങ്ങളായി പൊട്ടിച്ചാൽ അതിൻ്റെ ഓരോ കഷ്ണവും പരുപരുത്തതും മുനയും മൂലയുമുള്ളതായിരിക്കും അതൊരിക്കലും ഉരുണ്ടു മിനുത്ത കല്ലായിരിക്കില്ല ആ കല്ല് എങ്ങനെ ഉരുണ്ടു മിനുത്ത് മിന്നുന്നതായി തീരുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുവാൻ കണ്ണും കേൾക്കുവാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിൻ്റെ കഥ നിന്നോട് പറയും അപ്പോൾ വലിയൊരു പാറക്കല്ല് അത് പിന്നീട് എന്താ
ഒരു ചെറിയ മിനുമിനുത്ത കല്ലായി മാറിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം കണ്ണും കാതും തുറന്നു വെച്ച് നിരീക്ഷിച്ചു മനസ്സിലാക്കിയണം എന്നാണ് ഇവിടെ പറയുന്നത് പണ്ട് വളരെ കാലം മുൻപ് ഒരു വലിയ പാറയിൽ നിന്ന് ഒരു വലിയ കല്ലിൽ നിന്ന് പൊട്ടിച്ചെടുക്കപ്പെട്ട ഒരു ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളും ഉള്ള ഒരു കൽക്കഷ്ണമായിരുന്നു എന്നത് നിന്നോട് പറയും ഇപ്പോ ഒരു കല്ല് നിങ്ങളോട് കഥ പറയുകയാണെങ്കിൽ അത് എങ്ങനെയാ പറയാ പണ്ട് വളരെ കാലം മുൻപ് ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളും ഉള്ള ഒരു കൽക്കഷ്ണമായിരുന്നു എന്ന് അത് നിന്നോട് പറയും കൂട്ടുകാർ ആ വരികളൊന്ന് അണ്ടർലൈൻ ചെയ്യുക അത് ഏതോ മലഞ്ചെരുവിൽ കിടന്നിരുന്നതാവാം അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിൽ എത്തിച്ചു അങ്ങനെ സോറി എത്തിച്ചു ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു അങ്ങനെ അതിൻ്റെ മുനകൾ തേഞ്ഞു പോവുകയും പരുപരുത്ത പുറം മിനുസവും മിന്നിച്ചയും ഉള്ളതാവുകയും ചെയ്തു ഇപ്രകാരമാണ് പരുപരുത്ത പാറക്കഷ്ണം നീ കാണുന്ന വിധത്തിലായത് നദി എങ്ങനെയോ ഇട്ടേച്ചു പോയ കല്ലാണ് നീ കണ്ടത് നദിയിൽ തന്നെ ഒലിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതൊരു ചെറുതായി ഒടുവിൽ ഒരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുവാനും മണൽമാളിക പണിയുവാനും ഉപയോഗിക്കുന്ന മണൽപ്പുറമായി തീരുകയും ചെയ്യുമായിരുന്നു ഇനിയാണ് അവസാനത്തെ പാരഗ്രാഫ് ഒരു ചെറിയ കൽക്കഷ്ണത്തിന് ഇത്രയുമെല്ലാം പറയുവാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറയിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കുവാൻ കഴിയും ഇത്രയുമാണ് അദ്ദേഹം മകൾക്ക് അയച്ച കത്തുകളിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരയോട് പറയുന്നത് ഇപ്പോൾ കൂട്ടുകാർ ഈ പാഠഭാഗം നന്നായി വായിക്കുക അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം പുതിയ പദങ്ങൾ അതിൽ ആദ്യത്തെ പദപരിചയം അല്ലേ ആദ്യത്തെ നമുക്ക് പ്രവർത്തനം എന്ത് എല്ലാവരും ഹെഡിങ് എഴുതുക പദപരിചയം ഒരു പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പുതിയ പദങ്ങൾ ഉണ്ടാകും ദ്വീപ് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്തെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുക അടുത്ത പുതിയ പദം ഉപരിഭാഗം മുകൾ ഭാഗം വെള്ളത്തിൻ്റെ ഉപരിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് മേൽഭാഗം അല്ലെങ്കിൽ മുകൾ ഭാഗം വാസ്തവം എന്ന് പറഞ്ഞാൽ എന്താണ് പരമാർത്ഥം അടുത്ത ശില കല്ല് ആദിമകഥ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം അതിൻ്റെ അർത്ഥം എന്താണ് പുരാതനമായ കഥ ഇതൊക്കെ നമ്മൾ പുതിയതായി കേൾക്കുന്നതാണ് ഗ്രഹിക്കുക മനസ്സിലാക്കുക ഗ്രന്ഥം പുസ്തകം ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് പുസ്തകം അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രകൃതി പാഠത്തിലെ പുതിയ പദങ്ങൾ പരിചയപ്പെടാം ദ്വീപ് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം ഉപരിഭാഗം മുകൾ ഭാഗം വാസ്തവം പരമാർത്ഥം ശില കല്ല് ആദിമകഥ പുരാതനമായ കഥ ഗ്രഹിക്കുക മനസ്സിലാക്കുക ഗ്രന്ഥം പുസ്തകം അപ്പം ഇത്രയും ഈ ഓരോ വേർഡ് മീനിങ്ങും അല്ലെങ്കിൽ ഓരോ പദങ്ങളുടെയും മീനിങ് അർത്ഥങ്ങൾ കൂട്ടുകാർ ഓരോന്നും 5 തവണ വീതം നോട്ട്ബുക്കിലേക്ക് എഴുതണം കൂടാതെ വായിക്കാം കണ്ടെത്താം എന്നുള്ള പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് ജവഹർലാൽ നെഹ്റു മകൾക്ക് കത്തെഴുതാനുള്ള സാഹചര്യം കണ്ടെത്തി എഴുതൂ
ജവഹർലാൽ നെഹ്റു മകൾക്ക് കത്തെഴുതാനുള്ള സാഹചര്യം കണ്ടെത്തി എഴുതു. അപ്പോൾ കൂട്ടുകാർ ചോദ്യം എഴുതി അതിൻ്റെ ഉത്തരം എഴുതാൻ തയ്യാറാവും. നെഹ്റുവിനോട് എപ്പോഴും സംശയങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന ജിജ്ഞാസുവായ ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഇന്ദിരാഗാന്ധി. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നെഹ്റു അലഹബാദിലായിരുന്നു, ഇന്ദിര ഹിമാലയത്തിലുള്ള മസൂറിയിലായിരുന്നു. നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മകൾക്ക് പകർന്നു നൽകാനുള്ള അറിവുകൾ കത്തിലൂടെ എഴുതി അറിയിക്കുകയാണ് നെഹ്റു. ഇതാണ് മകൾക്ക് കത്തെഴുതാനുള്ള സാഹചര്യം. ഇന്ന് നമ്മൾ കത്തുകൾ എഴുതാറില്ല, ഇന്ന് നമ്മൾ ഫോണാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. മൊബൈൽ ഫോൺ വഴി നമുക്കിന്ന് ഏത് ലോകത്ത് ഏത് അറ്റത്തുള്ള ആളുമായി നമുക്ക് നേരിട്ടും കണ്ടും സംസാരിക്കാനുള്ള സംവിധാനമുണ്ട്. അന്നതുണ്ടായിരുന്നില്ല. അന്ന് കത്തുകളിലൂടെ ആയിരുന്നു ആശയങ്ങളും വിവരങ്ങളും കൈമാറിയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, തൻ്റെ കത്തുകളിലൂടെ എന്തെല്ലാം പകർന്നു നൽകാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഉത്തരമായി എഴുതാ, ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി മകൾക്ക് എഴുതി അയക്കാനാണ് നെഹ്റു ആഗ്രഹിക്കുന്നത്. ഈ ചുരുങ്ങിയ വിവരങ്ങൾ കൊണ്ട് തന്നെ ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണ് എന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണ് എന്നും മനസ്സിലാക്കുവാൻ ഇന്ദിരയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കത്തിലൂടെ അദ്ദേഹം മകളെ എന്താണ് പഠിപ്പിച്ചത്? ഈ ലോകം മുഴുവൻ ഒന്നാണ് എന്നും ഇതിലുള്ള ഓരോ നിവാസികളും തങ്ങളുടെ സഹോദരങ്ങളാണ് എന്നും ഈ കത്തുകളിലൂടെ അദ്ദേഹം സ്വന്തം മകളേനെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. മൂന്നാമത്തെ ചോദ്യം, നമുക്ക് പ്രകൃതിയിൽ നിന്ന് ധാരാളം ഗ്രഹിക്കുവാൻ സാധിക്കും എന്നതിനെ തെളിവായി നെഹ്റു ചൂണ്ടിക്കാണിക്കുന്നത് എന്തെല്ലാം? പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ് ചരിത്രം അറിയാനുള്ള ശരിയായ വഴി എന്ന് നെഹ്റു വിശ്വസിക്കുന്നു. ശിലകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയിലൂടെ ആദിമ കഥ പഠിക്കാം. നിലത്തിലും മലഞ്ചെരുവിലും കാണുന്ന ഓരോ കല്ലും പ്രകൃതിയാകുന്ന ഗ്രന്ഥത്തിലെ ചെറിയ ഏടുകളാണ്. പ്രകൃതിയുടെ അക്ഷരമാല പഠിച്ചാൽ ആ ഏടുകളിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിച്ചെടുക്കുക. നോക്കിക്കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും ഉണ്ടെങ്കിൽ ഓരോ കല്ലിനും അതിൻ്റെ കഥ നമ്മോട് പറയാനുണ്ടാകും. ഒരു വലിയ പാറയിൽ നിന്ന് പൊട്ടി വീണു എങ്ങനെ അത് മിനുസമുള്ള ഉരുളൻ കല്ലായി മാറിയെന്ന കഥ. ഇതാണ് ഈ പ്രകൃതി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ നമുക്ക് ഗ്രഹിക്കാൻ മനസ്സിലാക്കാനുള്ളത്. അവസാനത്തെ ചോദ്യം, ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ഏടാണ്. അത് ഡബിൾ ക്വട്ടേഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഒരാൾ പറയുന്ന നെഹ്റു മകളോട് പറയുകയാണ്, ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ഏടുകളാണ്. ഈ പ്രകൃതിയാകുന്ന വലിയ പുസ്തകത്തിലെ ഓരോ ഏടുമാണ് ഓരോ കല്ലുകളും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കാം കൂട്ടുകാരെ അങ്ങനെ പറയുന്നത്? അതെ, പ്രകൃതി എന്നത് ചരിത്രം പഠിക്കാനുള്ള ഒരു പുസ്തകമാണെന്ന് നെഹ്റു പറയുന്നു. അപ്പോൾ ഉത്തരം എന്താണ്? പ്രകൃതി എന്നത് ചരിത്രം പഠിക്കാനുള്ള ഒരു പുസ്തകമാണെന്ന് നെഹ്റു പറയുന്നു. ആ ഗ്രന്ഥത്തിലെ ഏടുകളാണ് ഓരോ കല്ലും. ഓരോ കല്ലിനും ഒരു കഥ പറയാനുണ്ടാകും. ഒരു വലിയ പാറയിൽ നിന്ന് പൊട്ടി വേർപെട്ട് എങ്ങനെ താൻ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ സ്ഥലത്ത് എത്തി എന്ന കഥ. ആ കഥയിലൂടെ പ്രകൃതിയിലുണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. ഇങ്ങനെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. ഇതിനാലാണ് പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ഏടാണ് ഓരോ കല്ലുമെന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ, പുതിയ പദങ്ങൾ. ഇതെല്ലാ കൂട്ടുകാരും ബാക്കിയുള്ള പ്രവർത്തനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എഴുതി ജീവചരിത്രക്കുറിപ്പും അവരുടെ ഫോട്ടോസും ഒട്ടിക്കുക. കൂടാതെ പുതിയ പദങ്ങൾ ഓരോന്നും 5 തവണ വീതം എഴുത്. അതിനുശേഷം ചോദ്യോത്തരങ്ങളും എഴുതി പ്രസംഗം തയ്യാറാക്കാമെന്നുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ചെയ്യാം. അതുവരെ ഇതെല്ലാം എഴുതി തയ്യാറാക്കി ഇരിക്കുക. ഓക്കേ.